സുരേഷ് ഗോപി എൻ ഡി എ സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ മത്സരിക്കുന്നതിനെതിരെ സംവിധായകൻ എം എ നിഷാദ് രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് എം എ നിഷാദ് സുരേഷ് ഗോപിയെ വിമർശിച്ചത് എന്നാൽ ഈ വിമർശനത്തിന് മറു വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകനായ അലി അക്ബർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇനി വായിക്കാം ശ്രീ എം എ നിഷാദ് സുഡാപ്പിയായിക്കൊള്ളൂ പക്ഷേ അത് നുണകൾ വിളമ്പിക്കൊണ്ടാവരുത് ശ്രീ സുരേഷ് ഗോപിയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായ പ്രകടനം കണ്ട് കോരിത്തെരിച്ചു സുഹൃത്തെ താങ്കൾ മാത്രമല്ല സിനിമാക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ സുരേഷ് ഗോപിയെ അറിയുന്ന വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി നായകനാക്കി പൊന്നിച്ചാമി എന്ന സിനിമ എടുത്ത വ്യക്തിയുമാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മറ്റു പെരിയ പല നായകന്മാരിലും ആരോപിക്കുന്ന ഇരട്ട വ്യക്തിത്വം ഇല്ലാത്തയാളാണ് സുരേഷ് ഗോപി എന്താണോ തുറന്നു പറയും ആരെയും താങ്ങുന്ന സ്വഭാവമില്ല നായകത്വത്തിൽ നിന്നും പലരുടെയും പിൻകുത്തലിൽ വെറുതെ വീട്ടിലിരിക്കേണ്ടി വന്നപ്പോഴും അദ്ദേഹം പരിഭവമൊന്നും പറഞ്ഞില്ല പിന്നെ നേരാണ് അദ്ദേഹത്തിന് കുട്ടികളുടെ മനസ്സാണ് പെട്ടെന്ന് നോവും അലിയുകയും ചെയ്യും അദ്ദേഹത്തിന് വലിയ സമ്പാദ്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അറിവ് കുടുംബസ്നേഹി മറ്റുള്ളവരുടെ വേദനയിൽ ചേരുന്നയാൾ കള്ളത്തരമില്ലാത്ത പൊള്ളയായത് കാരണം അത് അബദ്ധവും പറ്റും ഇത്രയുമാണ് ഞാൻ അറിയുന്ന സുരേഷ് ഗോപി പിന്നെ താങ്കൾക്ക് സിനിമാക്കാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനോട് പൊതുവേ വിരോധമില്ലല്ലോ ഇന്നസെൻറ്റിനും മുകേഷിനും ആവാമല്ലോ അവർ രാമൻ്റെ പ്രതിപുരുഷനാണോ സോറി അൽ അമീനാണോ അതല്ല പ്രശ്നം സുരേഷ് ഗോപി സംഘിയായതാണ് പ്രശ്നം അദ്ദേഹം അടുത്ത ജന്മത്തിൽ താങ്കൾ ആവണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ താങ്കൾക്ക് രോമഹർഷം ഉണ്ടായേനെ ബ്രാഹ്മണനാവാൻ കൊതിച്ചതാണ് പ്രശ്നം എനിക്കും ആ കൊതിയുണ്ട് സഹോദര ബ്രഹ്മത്തെ അറിയാൻ ആചാര്യനാവാൻ അതെന്താണെന്നറിയാൻ മദ്രസയിൽ മാത്രം പഠിച്ചാൽ പോരാ ഈ മണ്ണിൻ്റെ കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ട് താങ്കളുടെ പിന്തലമുറക്കാരെ കുറിച്ച് പഠിക്കണം താങ്കൾക്ക് മാത്രമല്ല കമാലുദ്ദീനും മോദി നരാധമനാണ് നല്ലത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബോഗിയിൽ വെന്തുരുകിയ കർഷകരെക്കുറിച്ച് ചിന്തിക്കരുത് അവർ കാഫിറുകളല്ലേ മാനവികത പച്ച നിറത്തിലേക്ക് മാത്രം ചായുന്ന ഒന്നാണ്

കാവ്യ എന്നാൽ താങ്കൾക്ക് കലിപ്പ് എന്നാണല്ലോ സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുന്നതിൽ താങ്കളുടെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു കരഞ്ഞു തീർക്കുക എന്നതാണ് ഏക പോംവഴി പിന്നെ സുരേഷ് ഗോപിയെ തൽക്കാലം അങ്ങ് വിട്ടേക്ക് അദ്ദേഹം മോദിയുടെ ആശ്രിതനായി തുടരട്ടെ താങ്കൾ പിണറായി സഖാവിൻ്റെ ആശ്രിതനായി തുടരുക പറ്റുമെങ്കിൽ പശുവിനെ വിടാതെ കൂടെ കൊണ്ടു നടക്കുക ഇന്നസെൻ്റ് എന്ന പുണ്യാളൻ മത്സരരംഗത്തുണ്ടല്ലോ അദ്ദേഹം കൈകാലിട്ട് അടിക്കുകയാണ് സഹായിക്കൂ സസ്നേഹം സംഗി അലി അക്ബർ എന്നാണ് അലി അക്ബറിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്